എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ കാണിക്കാൻ വന്ന വീഡിയോ നമ്മുടെ എടത്തനാട്ടുകര നാടിൻ്റെ പ്രകൃതി ഭംഗി കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ നമ്മുടെ കോട്ടക്കന്ന് ബ്രദറിൻ്റെ പിള്ളേരൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു ടൂർ വന്ന പോലെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തിന് വന്നതാണ്. അപ്പോൾ ഇനി വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ആനപ്പാറയാണ്. നമ്മളിവിടെ വീട്ടിൽ നിന്ന് മെയിൻ റൂട്ടിലൂടെ 3 കിലോമീറ്റർ പോയിട്ട് പിന്നെ ഒരു കട്ട റൂട്ടിന് ഒരു 2.5 കിലോമീറ്റർ മേലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാനിവിടേക്ക് കുറച്ച് മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ ഇവർ വന്നപ്പം നമ്മൾ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ അവരെ കൂടെ കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു. നമ്മൾ താറ് ജീപ്പിലൊക്കെ പോയി. ബ്രദറിൻ്റെ മോനുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ. അപ്പം ആദ്യം നമ്മളൊരു ഫസ്റ്റ് മുളങ്കാട്ടിലൂടെ പോകണം കേട്ടോ. അതുപോലെ ഓഫ് റോഡാണ്, ഫോർ വീലിലിട്ടിട്ട് വേണം പോകാൻ. പോകുന്ന വഴിക്ക് നല്ല കിളികളും എന്താ പറയുക, കോഴി, കാട്ടുകോഴി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ മേലോട്ട് പോയത്. പക്ഷേ അവിടുന്ന് ഒരു മേലെ നിന്നൊരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡാക്കി നിർത്തണമെങ്കിൽ ഒരു ഹോർണടി കേട്ടാൽ ഒരു സൈഡാക്കി നിർത്താനുള്ള സ്ഥലത്ത് വേണം നിർത്താൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകാൻ പാടുള്ളൊരു റോഡാണ്. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് അതുപോലെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടൊക്കെ ഇങ്ങനെ താഴെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോകാറുണ്ട്. അങ്ങനെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവും. അത് നടന്നിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് മുളങ്കാട്ടിലൂടെ ഇങ്ങനെ. അതുപോലെ ഇവിടെ നമുക്ക് എത്ര പോയാലും മതിയാവില്ല കേട്ടോ. ഇപ്പോൾ ആര് വരണമെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ കൂടെ പോകും. അത്രയും രസമാണ് ആ ഒരു യാത്രയും. അതുപോലെ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല വൈബാണ്. നമ്മളെ കോട്ടപ്പള്ള ടൗൺ മൊത്തം കാണും. അതുപോലെ പിന്നെ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല മഞ്ഞിങ്ങനെ മൂടിയിട്ട് കോട ഒരു ഭാഗത്തും ആകാശം ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളെ എടത്തനാട്ടുകരയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അമ്പലപ്പാറ, വട്ടമല, ഇടമല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വട്ടമല, ഇടമലയൊക്കെ ഇടയ്ക്ക് പുലി വരാറുണ്ട്, ആന വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് ഞങ്ങൾക്ക് പേടിയാണ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. ഇടയ്ക്ക് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മളിതാ പോവാന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകും. അതുപോലെ ആര ഗസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോകാറുണ്ട്. അതുപോലെ ഈ അമ്പലപ്പാറയ്ക്ക് പോയാൽ നല്ല വെള്ളമാണ്, നല്ല കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെള്ളമാണ്, തണുത്ത വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആനപ്പാറയിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമൊക്കെ കാണാൻ കണ്ടോ. അപ്പം നമ്മൾ പോയ സമയത്ത് നല്ല മഞ്ഞ് കൂടിയ പോലെ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇങ്ങനെ ഒരു പുക പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം തെളിഞ്ഞ വീഡിയോ ഇതിലുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനും ദസ്നയും കൂടി വന്നപ്പോഴത്തൊരു വീഡിയോ ആണ്. അന്നും ഇതുപോലെ ഒരു ഉച്ച സമയത്ത് വെയിലത്താണ് ഞങ്ങൾ വന്നത്. പക്ഷേ അത്രയും കൂടെ തെളിവുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് വരുമ്പോൾ നല്ല രസമൊക്കെ കാണാം. നല്ല പച്ചപ്പുകൾ ഇങ്ങനെ നിൽക്കും, അടിപൊളിയാണ്. അതുപോലെ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ ആനപ്പിണ്ടി കാണാറുണ്ട്. പക്ഷേ നമ്മൾ ആനേനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും നല്ല രസമായിട്ട് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇനി ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആവും തോന്നുന്നുണ്ട്. ഇങ്ങനെ പേപ്പറിലൊക്കെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ആ കോട്ടപ്പള്ള ടൗണും എല്ലാം കാണട്ടെ, നല്ല രസമാണ്. അതുപോലെ നമ്മളെല്ലാ ഫ്രണ്ട്സും ഇവിടെ വരുമ്പം ഈ ഒരു ആനപ്പാറ കാണണം എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു മലപ്പുറം ടീം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോട്ടക്കല് കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ പാറപ്പുറത്ത് നന്നായിട്ട് ഈ ചോരപ്പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മലയൊക്കെ കണ്ട് ഇറങ്ങുകയാണ്, ആനപ്പാറയൊക്കെ കണ്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വട്ടമല കാണാനാണ് കേട്ടോ. അപ്പം മടങ്ങുമ്പോഴുള്ള ഒരു ആ യാത്ര കണ്ടില്ലേ, വീഡിയോ കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. മുളങ്കാടിൻ്റെ ഉള്ളിലൂടെ ശരിക്കും ഇവിടെ വീഡിയോ ഒക്കെ എന്താ പറയുക, ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ റോട്ടിലോട്ട് എത്തി. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ പൊൻപാറത്തെ പള്ളിയാണ് ഈ കാണുന്നത്. ഞങ്ങളെ നാട്ടിലൊരു ക്രിസ്ത്യൻ പള്ളിയാണിത് കേട്ടോ. ഇനി ഒരു കുഞ്ഞു ചുരം കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ പോകുമ്പോൾ ഒരു ആന പോകുന്നുണ്ട് കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ കാട്ടാനയൊന്നുമില്ല കേട്ടോ, നാട്ടാനയാണ്, വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോൾ ഇത് മരം പിടിക്കാൻ എന്തോ മലയിലോട്ട് പോവുകയാണ്. അപ്പം പിള്ളേർക്കൊക്കെ ആനനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വട്ടമലയ്ക്ക് പോകുന്ന വഴിക്കായിട്ട് റൈറ്റ് സൈഡിലൊരു കുഞ്ഞു വെള്ളച്ചാട്ടം കിട്ടും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ കയറിയിട്ട് ആ പാറിൻ്റെ മേലെ കയറിയിട്ട് അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുട്ടി മരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ കയറി ഫോട്ടോ എടുക്കാൻ കയറിയതാണ്. അപ്പം വട്ടമലയിലോട്ടുള്ള റോഡ് ഇതിനു മുമ്പ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ, കുറച്ച് പോകാൻ പാടുണ്ടായിരുന്നു. ഇപ്പം റോഡൊക്കെ നന്നായിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അവിടെ JCB ഒക്കെ വന്ന് മാന്തി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റബ്ബർ തോട്ടമുണ്ട്, നല്ല രസം കാണാനായിട്ടോ. അവിടെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഈ ടാപ്പിംഗ് ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ എന്താ റബ്ബർ പാൽ ഊറ്റിയെടുക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഒരു റബ്ബർ ഷീറ്റിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു കുഞ്ഞു വീടുണ്ട് അവിടെ. ഇവിടെയും തന്നെ
ജീപ്പ് പാർക്ക് ചെയ്ത് ഒരു 100-150 meters നടക്കണം കേട്ടോ. അപ്പം നമ്മൾ വട്ടമല കയറി വട്ടമലിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക വേനൽക്കായിരുന്നു കേട്ടോ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുല്ലൊന്നും വല്ലാണ്ടല്ല, പക്ഷേ വീഡിയോ എടുക്കുന്ന ആൾ ഷാലുണ്ട്. ഷാല് കിതക്കണ സൗണ്ട് ഒന്നും കേൾക്കാണ്ട്, ആ മല കയറിയാൽ അത്രയും കിതക്കും കേട്ടോ. മല ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കുത്തനെയാണ്, കയറാൻ കുറച്ച് പാടുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് വന്ന് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, പാട്ടൊക്കെ പാടിയിട്ട് വീഡിയോസ് എടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യണം. അന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നല്ല പുല്ലൊക്കെ ഉണ്ടായിട്ട് പച്ചപ്പുള്ളൊരു സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഹനപ്പാറ എന്ന് പറയുന്ന മലയുടെയും അതുപോലെ ഈ വട്ടമല എന്ന് പറഞ്ഞ മലയുടെയും മേലെ കയറി നമുക്ക് സൂര്യാസ്തമയം സൂര്യ ഉദിക്കുന്നതും കാണാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വട്ടമലയെ പോയപ്പോൾ അവിടെ ഒരു കൂമ്പങ്കായുടെ മരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിലിങ്ങനെ കായ വരുന്നുണ്ട് കേട്ടോ, മേലെ ഇങ്ങനെ ചെറിയ ചെറിയ കായ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു മരത്തിൽ പാമ്പ് ചുറ്റിയ പോലൊരു സംഭവം, ദൂരെ നിന്ന് നോക്കിയാൽ ശരിക്കും പാമ്പാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ കേട്ടോ. അടുത്ത് പോയപ്പോൾ ഒരു വള്ളിയാണ്, നല്ല വണ്ണുള്ളൊരു വള്ളി പാമ്പിൻ്റെ തല പോലെയൊക്കെ കണ്ടാൽ തോന്നും. അങ്ങനെ ഈ മരം ഇങ്ങനെ മേലേക്ക് മേലേക്ക് ചുറ്റിപ്പോയിക്കുക, നല്ല ഭംഗിയായിട്ട് കാണാൻ. അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അപ്പം നമ്മൾ വട്ടമല കണ്ട് മടങ്ങുകയാണ്. ഇനി പിള്ളേർക്ക് ചെമ്പമ്പാടത്തെ പുളിയന്തോടൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇവിടെയൊന്ന് നമ്മൾ നീനൂറിനും അതിനൊക്കെ കുട്ടിയായ സമയത്ത് എപ്പോഴും വന്ന് കുളിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഈ തോട്ടത്തിൽ പണിക്കാരുണ്ടാവും, കഞ്ഞി വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കഞ്ഞി കുടിക്കും, എന്നിട്ട് തോട്ടിൽ ചാട്ടും, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേർ ചെറുതാവുമ്പോൾ. ഇതിപ്പം വെള്ളമില്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം വെള്ളം വരുന്ന സമയത്ത് നന്നായിട്ട് നിറയെ തോടും ഈ തോട്ടമൊക്കെ ഒന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതുപോലെ ഇവിടെ തെളിഞ്ഞ വെള്ളം ഉണ്ട്, ഇവിടെ കുഞ്ഞു മീനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം, കല്ലുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണട്ടെ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. അപ്പം ഈ പുളിയന്തോടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് NSS എസ്റ്റേറ്റിലേക്ക് പോകണം, അവിടെ ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി അവിടേക്കൊന്ന് പോകണം. ഇനി നമ്മൾ അമ്പലപ്പാറ പുഴയിലോട്ടാണ് പോകുന്നത്. ഇവിടെ 2-3 കടവുണ്ട് കുളിക്കാൻ പറ്റിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ ഈ പാലത്തും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര സൗണ്ടാട്ടോ. അതുപോലെ ഇവിടെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, എന്താ പറയുക, മീനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. അതുപോലെ വെള്ളത്തിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയറിൽ നീല കളറിൽ വെള്ളം കാണാൻ പറ്റും. അതുപോലെ ഇവിടെ എല്ലാവരും കുളിക്കാൻ വരുന്നൊരു കടവാണ് കേട്ടോ. ഇവിടെ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്, അടിപൊളി വ്യൂ ആണ്, നല്ല ക്ലിയർ ആവും, നല്ല ഫോട്ടോസിനും വീഡിയോസിനൊക്കെ നല്ല രസമാണ്. അതുപോലെ ഇവിടെ എൻ്റെ എല്ലാ ചങ്ക്സും വന്നിട്ടുണ്ട്, എൻ്റെ ഒരുവിധം ചങ്ക്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ചങ്ക്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ ചോറ് തേങ്ങാച്ചോറൊക്കെ വെച്ച് പാത്രത്തിലാക്കി കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കടക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം കണ്ടോ, ഇവിടെ ഇനോവയും കൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് കിടക്കുക. ആ സൈഡിലാണ് പാറയുള്ളത്, ഒരു പാറയും അതിൻ്റെ നടുക്കും ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതാവും ചിലപ്പോൾ ഇവിടെ അമ്പലപ്പാറ എന്ന് പേര് പറയുന്നത്. അതുപോലെ നമ്മൾ വന്ന സമയത്ത് തൂക്കുപാലുണ്ടായിരുന്നു, അന്ന് ആദിവാസികൾ നിർമ്മിച്ചൊരു തൂക്കുപാലാണ്. പക്ഷേ അന്ന് തന്നെ അതിങ്ങനെ പൊട്ടാറായിരുന്നു, പക്ഷെ നമുക്ക് നടക്കാനൊക്കെ പറ്റിയിട്ട് നല്ല രസം. രണ്ട് സൈഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ ആ സൈഡ് അതിൻ്റെ സൈഡിലുള്ള കമ്പിയൊക്കെ പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നടക്കും. അതുപോലെ എല്ലാവരും നന്നായിട്ട് പുഴയിൽ ചാടി കുളിക്കുകയൊക്കെ ചെയ്തു, നല്ല രസമായിരുന്നു. 2-3 പ്രാവശ്യമായിട്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അതുപോലെ നമ്മൾ ഫാമിലിയിൽ നിന്ന് എല്ലാവരും വരാറുണ്ട്. അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതുപോലെ ഞാനും തെസ്നി ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. തെസ്നി പാലം കണ്ടിട്ട് ഭയങ്കര കോപടിയായിരുന്നു. ഇപ്പൊ ഈ പാലൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അതൊക്കെ പൊട്ടി ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ.
പാലത്തിന് കാര്യമായിട്ട് കോൺക്രീറ്റ് ഇതൊന്നും ഇല്ല കേട്ടോ. അതിന്റെ പിന്നറൊന്നും ഇല്ല, ഞങ്ങള് ഡ്രമ്മൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മോളിൽ കൂടി വേണം ഞങ്ങൾ പാസ് ചെയ്യാൻ. അപ്പം ഇതാണെന്ന് തോന്നുന്ന ആ അമ്പലപ്പാറ എന്ന് പറയുന്ന പാറ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ, അത് ഒരു അമ്പലമാണ് അവിടെ. എണ്ണ ഒന്നല അടിച്ചിക്കണോ, മുന്നേ കെട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചാലില്ല, നിന്നോട്ടെ. ഇങ്ങോട്ടെ ഇങ്ങനെ ഇരിക്കണോ നടുക്ക്.